السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇൽമുൽ ബലാഗ എന്നുള്ള ഒരു പുതിയ വിജ്ഞാന ശാഖയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അൽ ബലാഗത്തുൽ വാളിഹ എന്ന കിതാബാണ് നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാല്ലാ ഇനി അങ്ങോട്ട് അടുത്ത ക്ലാസ്സുകളിലും മറ്റൊക്കെ ആയിട്ട് ഈ ബലാഗയുമായിട്ട്, അത് ബലാഗത്തുൽ വാളിഹയിലൂടെയോ മറ്റു പ്രസിദ്ധമായ ബലാഗയിലെ മുഖ്തസറുൽ മാനി പോലുള്ള കിതാബുകളൊക്കെ ഇനി പഠിക്കാനൊക്കെ ഉണ്ട് ഇൻഷാല്ലാ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു മുഖദ്യമ വേണമല്ലോ. അപ്പോൾ മുഖദ്യമ എന്നുള്ള നിലക്ക് കുറച്ച് കാര്യങ്ങൾ കിതാബിൽ നൽകപ്പെട്ടതുപോലെ നമ്മൾ സംസാരിക്കണം. ആദ്യമായിട്ട് ഫസാഹത്ത് ബലാഗത്ത് ഉസ്ലൂബ്, ഇൽമുൽ ബലാഗയുടെ മൂന്ന് ഘട്ടങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കീവേഡ്സാണ് ഫസാഹത്ത് ബലാഗ ഉസ്ലൂബ്. ഇത് മൂന്നും നമ്മൾ വിശദീകരിക്കും. അപ്പോൾ ഒരു അറബി ഭാഷയിലെ സാഹിത്യ സമ്പുഷ്ടി, അറബി ഭാഷയിലെ ഒരു കലാം ഫസീഹ് ആകണമെങ്കിൽ എന്താകണം, ബലാഗ ബലീഗ് ആകണമെങ്കിൽ എങ്ങനെയാകണം ആ സംസാരം എന്നുള്ളത് നമ്മൾ വിശദീകരിക്കും ഇൻഷാല്ലാ. ഇൽമുൽ ബലാഗ എന്ന് പറഞ്ഞാൽ മുഴുവൻ അങ്ങനെയാണ്, നമ്മുടെ സംസാരിക്കുന്നതിനപ്പുറം ആ സംസാരം സാഹിത്യസമ്പുഷ്ടമായതാകുക, കൃത്യമായതാകുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ബലാഗയുടെ ലക്ഷ്യം. അപ്പോൾ ഫസാഹ എന്താണ്, ഫസാഹത്ത് എന്നുള്ളത് എന്താണ്, എപ്പോഴാണ് കലാം ഫസീഹ ആകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നീട് ബലാഗ എന്താണ്, ബലാഗയുടെ നിബന്ധനകളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ ഉസ്ലൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യും. ആദ്യം ഫസാഹത്ത്, ആദ്യം നമ്മൾ എന്താണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഉള്ളടക്കം പറയും. പിന്നീട് ഇൻഷാല്ലാ നമുക്ക് പാഠഭാഗത്തിൽ കിതാബിൽ നിന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും. ആദ്യം ഫസാഹത്ത്, ഫസാഹത്ത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഫസാഹത്ത്? ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥം വാക്കർത്ഥം അല്ലെ പദാർത്ഥം ലുഹുറുൽ ബയാൻ, വ്യക്തമാവുക പ്രകടമാവുക എന്നുള്ളതൊക്കെയാണ് ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ. അൽ കലാമുൽ ഫസീഹ്, ഒരു ഫസീഹായ കലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? മാക്കാന വാളിഹൽ മാന സഹ്ലൽ ലഫ്ലി ജയ്യിദ സബിക്, അർത്ഥം വ്യക്തമായ, വാക്ക് സരളമായ, ജയ്യിദ സബിക്ക് കോർവയൊത്ത അല്ലെങ്കിൽ ചേർച്ച, നല്ല ചേർച്ചയുള്ള വാക്കുകൾക്കാണ് സംസാരങ്ങൾക്കാണ് അൽ കലാമുൽ ഫസീഹ എന്ന് പറയാം. അർത്ഥം വ്യക്തമാകണം, വാക്കുകൾ വ്യക്തമാകണം, എളുപ്പത്തിലുള്ളതാകണം, അതുപോലെ തന്നെ ആ വാക്കുകൾ ചേർത്ത് വെക്കുന്ന ആ ചേർച്ച അതും കൃത്യമാകണം. ഇതാണല്ലോ സാധാരണ നമ്മളെ ഒരു കലാം ഫസീഹ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ തന്നെ ഒരു സാഹിത്യ സമ്പുഷ്ടമായ ഒരു സംസാരം എന്ന് അതിനെക്കുറിച്ചാണല്ലോ പറയൽ. എല്ലാം വ്യക്തമാകുമ്പോഴേ നമ്മളതിനെക്കുറിച്ച് പറയുള്ളൂ. അപ്പോൾ അൽ കലാമുൽ ഫസീഹ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. അത് റൗഉ സലീമു ഹുവൽ ഉംദതു ഫീ മാരിഫത്തി ഹുസ്നിൽ കലിമാത്ത്, ഒരു കലിമത്ത് അത് നല്ലതാണ്, ഇതിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ വാക്കാണോ, അത് ഉപയോഗിക്കാൻ പറ്റിയതല്ലേ, അത് റൗഉ സലീമാണ് ഇതിലെ ഫസാഹത്തിലെ മാനദണ്ഡം, ഏറ്റവും വലിയ മാനദണ്ഡം. റൗഉ സലീം എന്ന് പറഞ്ഞാൽ ഒരു അഭിരുചി എന്ന് പറയില്ലേ. അപ്പോൾ സാഹിത്യകാരൻ എന്തുണ്ടാവണം? സ്വയം ഒരു അഭിരുചി ഉണ്ടാവണം. ഏതാണ് നല്ല വാക്ക്, ഏതാണ് ചീത്തത് എന്ന് വേർതിരിക്കാനുള്ള അവനുള്ള റൗഉ സലീം, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ സ്വതന്ത്രമായ ആ അഭിരുചി, ആ അഭിരുചിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. റൗഉ സലീം ഹുവൽ ഉംദ ഫീ മാരിഫത്തി ഹുസ്നിൽ കലിമാത്ത്. നമ്മൾ ചിലപ്പോൾ കാക്കയുടെ ഒച്ച കേൾക്കും, ചിലപ്പോൾ കുയിലിൻ്റെ ശബ്ദവും കേൾക്കും, നമ്മൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലെങ്കിൽ തീരെ റൗഉ സലീം ഇല്ല എന്നാണ് അർത്ഥം. ഒന്ന് ഭയങ്കര വെറുപ്പും, ബുൽബുലിൻ്റെ ശബ്ദം ഹായ്, അത് നല്ല ഒരു ആസ്വാദികരമായ ശബ്ദം, എങ്കിൽ നമുക്ക് റൗഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അത്തരം റൗഉ നമ്മൾ എവിടെയും പ്രയോഗിക്കണം, ആ റൗഉ വെച്ചിട്ടായിരിക്കും നമ്മളെവിടെയും നമ്മുടെ കലാമും ഫസീഹാക കലാമിലും ഫസാഹത്ത് വരിക.
അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ കിതാബിൽ കൊണ്ടുവന്നിട്ടുള്ളത് അൽ മുസ്നത്ത് ദീമത്ത്. മുസ്നത്ത് എന്ന് പറഞ്ഞാലും ദീമത്ത് എന്ന് പറഞ്ഞാലും അസ്ഹാബുൽ മുംതിറ, അങ്ങനെ മഴ പെയ്യുന്ന മേഘത്തിന് അല്ലേ, മഴ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന മേഘത്തിനാണ് മുസ്നത്ത് ദീമത്ത് എന്നൊക്കെ പറയും. കുഴപ്പമില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷെ അതേസമയം ബ്വാക്ക് എന്നുള്ളൊരു ലഫ്ലുണ്ട്, അത് എന്തിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം തന്നെയാണ് സഹാബ് മുംതിറ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ രണ്ടും ഒരേപോലെയാണോ? ബ്വാക്ക് എന്ന് കേൾക്കുന്നതും മുസ്നത്ത് എന്ന് കേൾക്കുന്നതും ഒരു വ്യത്യാസമില്ലേ? ബ്വാക്ക് എന്നുള്ളതിലൊരു നിഫ്രത്ത് പോലെ അല്ലേ, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു അരോചകമായൊരു പദം പോലെ നമുക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ തോന്നുന്നവനാണ് ദൗഖുസലീം ഉള്ളത്. ഓക്കെ, മുസ്നത്ത് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ലേ, നല്ല ബെസ്റ്റ് വേർഡ്. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് ഇത് ദൗഖുസലീം ഉണ്ടാകുന്നത്. അതിനനുസരിച്ചാണ് ഇത് വ്യത്യാസമാക്കുന്നതിന് ഒരു ഉദാഹരണം, വാക്കിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫസാഹത്ത് എന്താണെന്ന് പറഞ്ഞു, ദൗഖ് സലീമാണ് അതിൽ ഉണ്ട അല്ലെങ്കിൽ കൃത്യമായ മാനദണ്ഡമെന്ന് പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ ഒരു കലാം ഫസീഹ് ആകണമെങ്കിൽ, നമ്മൾ കലാം ഫസീഹ് എന്താണെന്ന് പറഞ്ഞല്ലോ, ഇനി ഒരു കലാം ഫസീഹ് ആകണമെങ്കിൽ എന്താണ് അവിടെ നിബന്ധന? അവിടെ നിബന്ധന ഒരു മൂന്നാല് നിബന്ധന ഉണ്ട്. അതിൽ ഒന്നാണ് ആദ്യമായിട്ട് നമ്മൾ നിന്നത്, അസ്സലാമത്തു മിൻ ദോഫിത്ത് ലീഫി, ദോഫുത്ത് ലീഫിൽ നിന്ന് രക്ഷപ്പെട്ടതാകുക. ദോഫുത്ത് ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ, ദാ ഖുറൂജ് ദോഫുത്ത് ലീഫി ഹുവ ഖുറൂജുൽ കലാമി അൻ ഖവായിദുൽ ലുഗത്തിൽ മുത്തരിദ, ഭാഷയിലുള്ള ഒരു നിയമങ്ങൾ ഉണ്ടാവില്ല, മുത്തരിദായിട്ടുള്ള ഒരു നിയമം ഉണ്ടാവില്ലേ, ആ നിയമത്തിൻ്റെ പുറത്ത് വന്നതാകുക, അപ്പോഴാണ് ദോഫുത്ത് ലീഫ്, ഇണക്കമില്ലാത്തതാവുക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നിയമത്തിന് അനുസൃതമായതല്ല, നിയമാനുസൃതമല്ല, നിയമത്തിന് വിധേയമായതല്ല, നിയമത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ വരിക, അതാണ് ദോഫുത്ത് ലീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ കലാമു ഫസീഹ അല്ല, നിയമങ്ങൾക്ക് വിധേയമായിട്ട് വരണം, അപ്പോഴേ കലാമു ഫസീഹ ഉള്ളൂ. നമ്മൾക്കൊക്കെ അറിയുന്നതാണ്, പക്ഷേ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം ഓർഡറാക്കിയിട്ട്. ഉദാഹരണം ഖൗലു ഹസ്സാൻ ബിൻ സാബിത്, ഇവിടെ ഒരു ദോഫുത്ത് ലീഫ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വലൗ അന്ന മജ്ദൻ അഖ്ലദ ദഹ്റ വാഹിദ മിനൻ നാസ് യബ്ഖ മജ്ദുഹു ദഹ്റ മുത്വയ്മ. വലൗ അന്ന മജ്ദൻ, മജ്ദ് എന്നുള്ളത് സ്ഥാനം എന്നുള്ളത് ഔദാര്യം എന്നുള്ളത് അഖ്ലദ ദഹ്റ വാഹിദ ആരെയെങ്കിലും കാലാകാലം ശേഷിപ്പിച്ചിരുന്നെങ്കിൽ, ശാശ്വതമാക്കിയിരുന്നെങ്കിൽ, മജ്ദുകൊണ്ട് ആർക്കെങ്കിലും ഖാലിദാകാൻ കഴിയുമായിരുന്നെങ്കിൽ, മിനന്നാസി ജനങ്ങളിൽ നിന്ന് ആരെങ്കിലും ഖാലിദാക്കുമായിരുന്നെങ്കിൽ, അബ്ഖാ മജ്ദുഹു അബ്ഖാ മുത്തൈമൻ മജ്ദുഹു, മുത്തൈമിനെ എന്ത് ദഹർ ശേഷിപ്പിക്കുമായിരുന്നു എന്നർത്ഥം. മുത്തൈബിന് അതി, ഓക്കെ, മുത്തൈബിന് അതിയെ ഭയങ്കര ഷറഫും ഇതൊക്കെ ഉള്ള ആളായിരുന്നു. ഓക്കെ, ധാരാളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും ഏൽപ്പെട്ട ആളാണ് ഈ മുത്തൈബിൻ അതി എന്നുള്ളത്. ഭയങ്കര ഷറഫോടെയും ഇതൊക്കെ ആയിട്ട് മജ്ദോടെയും ജീവിച്ചിരുന്ന അതിൽ അറിയപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ പറയാണ്, ആരെയെങ്കിലും കാലം ശേഷിപ്പിച്ചിരുന്നെങ്കിൽ, ശാശ്വതമാക്കിയിരുന്നെങ്കിൽ ആര് ശേഷിക്കേണ്ടിയിരുന്നു? മുത്തൈമ ശേഷിക്കേണ്ടിയിരുന്നു, മുത്തൈമിനെ മജ്ദ് ശേഷിപ്പിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അബ്ഖാ മജ്ദുഹു മജ്ദ് ശേഷിപ്പിക്കേണ്ടിയിരുന്നു, ശേഷിപ്പിക്കുമായിരുന്നു, അദ്ദഹ്റ കാലാകാലം, ഓക്കെ, കാലാകാലം ശേഷിപ്പിക്കുമായിരുന്നു ആരെ? മുത്തൈമ മുത്തൈമിനെ. ഈ മജ്ദുഹു എന്നുള്ളിടത്ത് ലൊമീർ നോക്കുക, ഹു എന്നുള്ള ലൊമീർ എവിടേക്കാണ് മടങ്ങണത്? ഹലോ അന്ന മജ്ദൻ, ഏതെങ്കിലും ഒരു മജ്ദ്, അഖ്ലദ ദഹ്റ കാലാകാലം ഖാലിദാക്കിയിരുന്നു, വാഹിദ മിന്നാസി ഏതെങ്കിലും ഒരാളെ ആക്കിയിരുന്നെങ്കിൽ, അബക്കാ മജ്ദുഹു അവൻ്റെ മജ്ദ് ശേഷിപ്പിക്കുമായിരുന്നു, മുത്തൈമ മുത്തൈമ മുത്തൈമിലേക്കാണ് ഈ മജ്ദുഹു എന്നുള്ളതിനെ മടങ്ങണത്, ഈ ലൊമീർ മടങ്ങണത്. അപ്പോൾ ശേഷം വന്നൊരു സാധനത്തിലേക്കാണ് ഈ ലൊമീർ മടങ്ങുന്നത് എന്നർത്ഥം. ഓക്കെ, ശരിക്കും ലൊമീർ മുമ്പേക്ക് മടങ്ങണ്ടേ, ഇവിടെ ശേഷമിലേക്കാണ് മടങ്ങണത്. ലഫ്ലൻ വ റുതുബത്തൻ, ലഫ്ലം നൽകി ഏതായാലും ശേഷമാണ് വരുന്നത്, മജ്ദ് കഴിഞ്ഞിട്ടല്ലേ മുത്തൈമ വരുന്നത് ആണ്. അപ്പം ലഫ്ലം നൽകി പിന്തി, കൃത്യമായിട്ട് മനസ്സിലാക്കണം,
ലഫ്ലം നൽക്ക് പിന്തി. ഇനി റുത്തുബത്തൻ നൽക്കും പിന്തിക്കുന്നു. റുത്തുബത്ത് പറയുന്നത് സ്ഥാനം, ശരിക്കും അവിടെ വരേണ്ടതും ശേഷം തന്നെയാണ്. പറഞ്ഞാൽ അബക്ക മജ്ദുഹു മുത്തഇമൻ, ആദ്യം ഫിയൽ, പിന്നെ ഫായിൽ, പിന്നെ മഫ്ഊൽ, അങ്ങനെയല്ല ഓർഡർ. അപ്പം മജ്ദ് ഫായിലാണ്, പിന്നെ മുത്തഇമാണ് മഫ്ഊൽ. അപ്പോൾ ആദ്യം ഫായിൽ വരേണ്ടിയിരുന്നു, പിന്നെ മഫ്ഊൽ വരേണ്ടത്. ഇങ്ങനെ തന്നെയാണ് ഓർഡർ. അപ്പോൾ ലഫ്ലം നൽകി ഏതായാലും അവസാനത്താണ്, മജ്ദ് വന്നിട്ടാണ് പിന്നെ മുത്തി വന്നിരുന്നത്. റുത്ബ നോക്കുമ്പോഴും സ്ഥിർക്ക് വരേണ്ട സ്ഥാനം നോക്കുമ്പോഴും എന്താണ്, മുത്തഇമ അവസാനം തന്നെയാണ് വരിക, കാരണം മഫ്ഊലാണ്. അപ്പോൾ ഇവിടെ ലഫ്ലം നൽകും റുത്ബത്തം നൽകും പിന്തി ഒരു സാരധനത്തിലേക്ക് ശരിക്കും ദമീർ മടങ്ങാൻ പാടില്ല എന്നാണ് നിയമം. ആ നിയമത്തിന് അതീതമായിട്ട് ഇവിടെ ഒരു ഇത് വന്നു. അപ്പോൾ ഇവിടെ ലോഫത്ത് റിലീഫ് ഉണ്ട് എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇൻഷാല്ലാ ഈ കാര്യങ്ങൾ നമ്മൾ കിതാബിലെ ആ ഭാഗങ്ങൾ കൂടി വായിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് വായിച്ച് വായിക്കാനേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് വായിക്കാൻ, ഞാൻ ജസ്റ്റ് വായിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അർത്ഥങ്ങളും മറ്റൊക്കെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. അൽ ഫസാഹത്തു വൽ ളുഹൂർ വൽ ബയാൻ പറഞ്ഞല്ലോ, ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ ളുഹൂർ വൽ ബയാൻ എന്നുള്ളതാണ്. തഖൂലു അഫ്സഹ സുബ്ഹു ഇദാ ളുഹറ, നിനക്ക് പറയാം അഫ്സഹ സുബ്ഹു, അഫ്സഹ സുബ്ഹു എന്ന് പറയാം ഇദാ ളുഹറ, അസുബ്ഹു പ്രകടമായാൽ. അപ്പോൾ പ്രകടമാകുക എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഫസാഹ എന്നുള്ളത് ഉപയോഗിക്കൽ എന്നർത്ഥം. വൽ കലാം അൽ ഫസീഹു മാക്കാന വാളിഹൽ മാന, അർത്ഥം പ്രകടമായതാണ്. സഹല ലഫ്ലി, സരളമായ വാക്കുള്ളതാണ്. ജയ്യിദ സബിക്ക്, ചേർച്ച നന്നായതാണ്. അപ്പോൾ ഇതാണ് കലാം ഫസീഹ്. വലിഹാദായത് കാരണത്താൽ വജബ അൻ തക്കൂന കുല്ലു കലിമത്തിൻ ഫീഹി, ഈ കലാമു ഫസീഹിൽ, ഫീഹി എന്ന കലാമുൽ ഫസീഹ്, കലാമുൽ ഫസീഹിൽ എല്ലാ വാക്കും ആകൽ നിർബന്ധമാണ്. ജാരിയത്തൻ അലൽ ഖിയാസി സ്വർഫി, സ്വർഫിയായ ഖിയാസിൻ്റെ മേൽ, സ്വർഫി അല്ലേ നമ്മുടെ ഭാഷാപരമായിട്ടുള്ള നിയമത്തിൻ്റെ മേലിൽ നടന്നതാണ്. അപ്പോൾ ആ നിയമം അനുസരിച്ച് വരണം. ബയ്യനത്തം ഫി മാനാഹ, അർത്ഥം പ്രകടമായതാകണം. മഫ്ഹൂമത്തൻ, എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റേണ്ടതാകണം. അദ്ബത്തൻ, എളുപ്പമായതാകണം. സലിസത്തൻ, സരളമായതാകണം. ഓക്കെ, അതെങ്ങനെ ഇപ്പോൾ ആവല്? ഇന്നമാ തുക്കൂനുൽ കലിമത്തു കദാലിക, ഒരു വാക്ക് ഇങ്ങനെ അദ്ബത്തും സലിസത്തും മഫ്ഹൂമും ബയ്യനത്തൊക്കെ ഇങ്ങനെ ആവല്, ഇതാക്കാൻ ആ വാക്കാണെങ്കിൽ മഖ്ലൂഫത്തിൽ ഇസ്തിയാമാൽ, ഉപയോഗം ഇണക്കമായ, ഓക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കലുണ്ടെന്ന് അർത്ഥം. ബൈന നാബിഹീന മിനൽ കുത്താബി വഷുർ ഷുആറ, നാബിഹി എന്ന് പറഞ്ഞാൽ ഷെരീഫ്, അലീം അല്ലേ, മഹത്തുക്കൾ. അപ്പോൾ എഴുത്തുകാരന്മാർ അല്ലെങ്കിൽ എഴുത്തുകാർ, അതുപോലെ തന്നെ കവികൾ, ഇവരുടെ അടുത്തൊക്കെ, ഇവരിൽ നിന്നൊക്കെ ഷുറഫായ ഷെരീഫായ ആളുകളുടെ അടുത്ത് ഇതൊക്കെ നന്നായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, അവർക്ക് ഇത് ശരിക്കും ഉപയോഗിക്കുന്ന വാക്കാണ്, ഓക്കെ എങ്കിൽ ആ വാക്ക് കൃത്യമായിരിക്കും. അപ്പം അങ്ങനെ അവർക്കൊക്കെ ഇണക്കമുള്ള വാക്കാണെന്നാണ്. അങ്ങനെ ഒരു വാക്കാണ് തീരുമാനിക്കാൻ കാരണം എന്താ? ലിഅന്നഹ ലം തതദാവൽഹ അൽസിനതുഹും വലം തജ്രിബിഹ അഖ്ലാമുഹും ഇല്ലാ ലിമകാനിഹ മിനൽ ഹുസ്നി ബിസ്തിക്മാലിഹ ജമീഅ മാ തഖദ്ദമ മിൻ നഉത്തുൽ ജൗദതി വസിഫാത്തുൽ കമാൽ, ഒക്കെ ബന്ധിച്ചതാട്ടോ, ശ്രദ്ധിക്കണം. ലിഅന്നഹ, കാരണം അത്, ലം തതദാവൽഹ അൽസിനതുഹും, ആ വാക്കിനെ അവരുടെ നാവുകൾ, തദാവല കൊണ്ടു നടക്കുക അല്ലേ, ചുറ്റി നടക്കുക, അതിനെ ഉപയോഗിച്ചിട്ടില്ല. വലം തജ്രിബിഹ അഖ്ലാമുഹും, അതുകൊണ്ട് അവരുടെ പേനകൾ നടന്നിട്ടില്ല. ഇല്ലാ ലിമക്കാനിഹ മിനൽ ഹുസ്നി, ഭംഗിയിൽ നിന്നുള്ള അതിൻ്റെ സ്ഥാനം കൊണ്ടല്ല. എന്ന് പറഞ്ഞാൽ ഈ കുത്താവും ഷുഅറ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഭംഗി കൊണ്ട് തന്നെയാണ് എന്നർത്ഥം. ലിയന്നഹ, കാരണം അത്, ലം തദാദാവൽഹ, ആ വാക്കുകളെ ഉപയോഗിച്ചിട്ടില്ല. അൽസിനത്തുഹും, അവരുടെ നാവ്, വലം തജ്രിബിഹ, അതുകൊണ്ട് നടന്നിട്ടില്ല. അക്കലാമ, അവരുടെ പേന, അപ്പോൾ എഴുത്തിലും സംസാരത്തിലൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. എന്ത് കാരണത്താലല്ലാതെ? ലിമക്കാനിഹ, ഇല്ലാ ലിമക്കാനി, അതിൻ്റെ സ്ഥാനം കൊണ്ടല്ലാതെ, മിനൽ ഹുസ്നി, ഭംഗി കൊണ്ടല്ലാതെ. അപ്പോൾ ഈ ഭംഗി കൊണ്ടാണ് അവരുപയോഗിച്ചത് എന്നർത്ഥം. എങ്ങനെ ഭംഗിട്ടിയത്? ബിസ്തിക് മാലിഹ, അത് പൂർത്തിയാക്കൽ കൊണ്ട്, ഈ വാക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാവും. ജമീഅ മാ തഖദ്ദമ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും, ഖിയാസ്, സ്വർഫി, ബയ്യനത്ത്, മഫ്ഹൂമത്ത്, അദ്ബത്ത്, സലിസത്ത്, ഈ കാര്യങ്ങളൊക്കെ അത് പൂർത്തിയാക്കിയിട്ടുണ്ടാവും. മിൻ ഉത്തിൽ ജൗദ, ജൗദത്തറിന മേന്മ, മേന്മയുടെ വിശേഷണങ്ങൾ, വസിഫാത്തുൽ ജമാലി, ഭംഗിയുടെ വിശേഷണങ്ങൾ, ഇതൊക്കെ പൂർത്തിയാക്കിയത് കാരണത്താലാണ് ആ പൂർത്തിയാക്കി എന്നുള്ള ആ ഭംഗി ഉണ്ടായത് കാരണത്താലാണ് ആര്, ഷുആറാവും കുത്താവും അവർ എഴുത്തിലും
സംസാരത്തിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുക ഈ വാക്ക് മഖ്ലൂഫത്താണെന്നർത്ഥം. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ദൗഖ് സലീം ഹുവൽ ഉംദതു ഫീ മാരിഫത്തി ഹുസ്നിൽ കലിമാത്തി വ സലാസത്തിഹ, ഒരു കലിമത്തിൻ്റെ ഭംഗി അതുപോലെ തന്നെ അതിൻ്റെ സലാസത്ത്, എന്താ ഒരു സലിസാവുക, സരളമാകുക, അതിൻ്റെ അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം എന്താണ്? ദൗഖ് സലീമാണ്. വ തമീസു മാഫിയ ഫി മാരിഫത്തി ഹുസ്നിൽ കലിമാത്തി വ സലാസത്തിഹ വ തമീസി മാഫിഹ മിൻ വുജൂഹിൽ ബശാഅത്തി വ മലാഹിരിൽ ഇസ്തിഖറ, എന്തിനുമുള്ള മാനദണ്ഡം? ഹുവൽ ഉംദതു ഫീ തമീസി മാഫിഹ, ആ വാക്കിലുള്ള ഒന്നിനെ വേർതിരിക്കാൻ. മിൻ വുജൂഹിൽ ബശാ, ബഷാഅത്ത് എന്നാൽ മോശത്തരം. വ മലാഹിരിൽ ഇസ്തിഖറ, വെറുപ്പിൻ്റെ പ്രകടനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒരു കലിമത്തിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള മാർഗ്ഗമാണ് ഇത്. ദൗഖ് സലീം എന്താ അങ്ങനെ പറയാൻ കാരണം അല്ലേ? എന്നൽ അൽഫാൽ അസ്വാസ്, കാരണം ലഫ്ലുകൾ എന്ന് പറഞ്ഞ ശബ്ദങ്ങളാണ്. ഫല്ലദി യത്രബുലി സൗത്തിൽ ബുൽബുലി, ബുൽബുലിൻ്റെ ശബ്ദം കേട്ടിട്ട് സന്തോഷിക്കുന്ന ആൾ. വ എൻഫിർമിൻ അസ്വാത്തിൽ ഭൂമി വൽഗർബാൻ, മൂങ്ങയുടെയോ കാക്കയുടെയോ ശബ്ദത്തിന് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ആൾ. എംബു സംഹു, അവൻ്റെ കേൾവി എന്താകും? എംബു പറഞ്ഞാൽ തട്ടി മാറ്റും. അനിൽ കലിമത്തി, ഒരു കലിമത്തിനെ തൊട്ട്. ഇതാക്കാൻ സ്വരീപത്തൻ മുതനാഫിറത്തൽ ഹറൂഫ് അല്ലേ, ഒരു അപരിചിതമായ ഹർഫുകളൊക്കെ ഒരു നിഫ്രത്തുള്ള വെറുപ്പുളവാക്കുന്ന വാക്കുകളായാൽ അവനത് സ്വാഭാവികമായിട്ട് തൊട്ടു, കാരണം അത് അവൻ്റെ ഒരു ദൗക്കാണ്, ഉള്ളിലുള്ളൊരു കഴിവാണ്. അലാത്തറ നീ കാണുന്നില്ല, എന്നെ കലിമത്തയിൽ മുസ്നത്തി വ ധീമത്തി, ഈ മുസ്നത്ത് ധീമത്ത് എന്നുള്ള വാക്ക് ലി സഹാബി മുംതിറ, മഴ പെയ്യണ മേഘത്തിനുള്ളതാണ്. കിൽത്താഹുമ സഹ്ലത്തുൻ അദ്ബത്തുൻ യസ്കുനി ഇലൈഹി സമഉ അല്ലേ, രണ്ടും അദ്ബത്താണ്, സഹ്ലത്താണ്, എളുപ്പമുള്ളതാണ്. യസ്കുനി ഇലൈഹി സമഉ, അതിലേക്ക് ഹൃദയം എന്താകുന്നു അല്ലെങ്കിൽ കേൾവി അടങ്ങുന്നു, അപ്പോൾ കേൾവിക്കൊക്കെ നല്ല രസമുള്ളതാണ്. ബിഹലാഫി കലിമത്തിൽ ബ്വാക്ക്, ബ്വാക്ക് എന്ന കലിമത്ത് അങ്ങനെയാണോ? അല്ലത്തിഫി മാനാഹുമ ഇതേ അർത്ഥത്തിലുള്ള, ഈ മുസ്നത്ത് ദീമത്തിൻ്റെ അതേ അർത്ഥത്തിലുള്ള ബ്വാക്ക് എന്നുള്ള വാക്ക്. ഫൈനഹ കബീഹത്തുൻ, അത് മോശമായതാണ്. തസുക്കുൽ ആദാൻ, അത് ചെവികളെ വെറുപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്വക്ക അതന്നെ വെറുപ്പുളവാക്കുന്നു എന്നർത്ഥം. ഇതുപോലത്തെ ധാരാളം വാക്കുകൾ നമ്മുടെ മുഫ്രദാത്തിൽ ലുഗയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നിൻ്റെ ദൗക്ക് കൊണ്ട് നിനക്കതിനെ കണ്ടെത്താവുന്നതാണ്. ഇനി നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ ആ ഫസാഹത്തിൻ്റെ ഒരു ഷർത്തു കൂടി പറഞ്ഞ് നമ്മൾക്ക് അവസാനിപ്പിക്കും. ഇഷ്ടർത്തു ഫീ ഫസാഹത്തി തർക്കീബി, ഫസാഹത്ത് തർക്കീബിൽ ഒരു തർക്കീബിൻ്റെ തർക്കീബ് ഫസീഹാണെന്ന് പറയാൻ നിബന്ധനയാണ്. ഫൗക ജറിയാനി കലിമാത്തിഹി അലൽ ഖിയാസി സ്വഹൈഹി വ സുഹൂലത്തിഹ, നേരത്തെ നമ്മൾ പറഞ്ഞു എന്ത് ഖിയാസ് സ്വർഫി അതുപോലെ തന്നെ സഹലത്തും മഅദ്ബത്തും ഒക്കെ ആവണമെന്ന് പറഞ്ഞില്ലേ, അതിന് പുറമെ എന്തുകൂടി ഷർത്താണ്? ഫൗക ജറിയാനി കലിമാത്തിഹി, ആ തർക്കീബിൻ്റെ കലിമാത്തുകൾ നടക്കണം എന്നുള്ളതിന് പുറമെ. എങ്ങനെ നടക്കണം? അലൽ ഖിയാസ് സ്വഹൈഹി, സ്വഹീഹായ ഖിയാസിൽ, വ സുഹൂലത്തിഹ അതിൻ്റെ എളുപ്പത്തിലും നടക്കണം എന്നുള്ളതിന് പുറമെ എന്ത് ഷർത്താണ്? അയ്യസ്ലമിൻ ലോഫിത്ത് അലീഫി, ലോഫിത്ത് അലീഫിൽ നിന്ന് രക്ഷപ്പെടൽ നിബന്ധമാണ്. ലോഫിത്ത് അലീഫിൽ നിന്ന് എന്താണ് ലോഫിത്ത് അലീഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓഹുവ ലോഫിത്ത് അലീഫ് പറഞ്ഞ എന്താ? ഖുറൂജുൽ കലാമി, ഒരു കലാമു പുറപ്പെടുക. അൻ ഖവായിദിൽ ലുഗത്തിൽ മുത്വരിദ, നിയമാനുസൃതമായി വന്ന നിയമത്തെ തൊട്ട് നിബന്ധനയെ തൊട്ട് പുറപ്പെടുക. ഖുറുജുൽ ളമീരി അലാ മുതഅഖിരിൻ ലഫ്ലൻ വ റുതുബതൻ, എന്താ പറഞ്ഞില്ലേ? ഉദാഹരണത്തിന് ളമീർ മടങ്ങുക, ലഫ്ലൻ നൽകും റുതുബതൻ നൽകും, മടങ്ങിയ മുൻ പിന്തിയതിൻ്റെ മേൽക്ക് എന്താക്കുക? ഒരു ളമീർ മടങ്ങുക. ഫി ഖൗലി സയ്യിദിന ഹസ്സാൻ ബിൻ സാബിത് റളിയല്ലാഹു അൻ വലൗ അന്ന മജദൻ നഖ്ലദ ദഹ്റ വാഹിദ മിനൻ നാസി അബ്ഖ മജദുഹു ദഹ്റ മുതഅയ്മ, അർത്ഥം നേരത്തെ വിശദീകരിച്ചാണ്. ഫ ഇന്നൽ ലൊമിയർ ഫി മജ്ദിഹി, മജ്ദുഹു എന്നുള്ള വാക്കിലുള്ള ലൊമിയർ റാജുവനില മുത്തൈമ, ശേഷം വരുന്ന മുത്തൈമയിലേക്ക് മടങ്ങുന്നതാണ്. ഓഹുവ ഈ മുത്തൈമാണെങ്കിലോ മുതഅഖിറും ഫി ലഫ്ലി കമത്തറ, ലഫ്ലിലേതായാലും ആ ബൈത്തിൻ്റെ അവസാനമല്ല മുത്തൈമ വന്നിരുന്നത്, എല്ലാവർക്കും തിരിഞ്ഞൂടെ. ആ ലഫ്ലിലേതായാലും പിന്തിയതാണ്. വഫിർ റുത്ബത്തി, റുത്ബിയിലും പിന്തിയതാണ്, കാരണം ലിയന്നഹു മഫ്ഊലും ബി, അത് മഫ്ഊലും ബി അല്ലേ, ഫായലിന് ശേഷം അല്ലേ മഫ്ഊലും ബിഹി വരിക. ഫൽ ബൈത്തു ഗൈറു ഫസീഹിൻ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഫസാഹത്ത് ബലാഗത്ത് ഉസുലൂബ് എന്നുള്ള ഒരു മുഖദ്ദിമയിലെ ഫസാഹത്തിനെ കുറിച്ച് അല്പ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. എന്താണ് അതിൻ്റെ ലുഗത്ത് ലുഗവിയായ അർത്ഥം, എന്താണ് കലാം ഫസീഹ് എപ്പോഴാണാകുക, അതിൽ
ഖിയാസ് സർഫി അനുസരിച്ച് വരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ദൗഖ് സലീമാണ് ഉംദ എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ മറ്റൊന്നിലേക്ക് ഫസാഹത്ത് തർക്കീബിനെ എന്ത് നിബന്ധന ഉണ്ട്, നിബന്ധനകളുണ്ട്, അതിൽ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ലോഫു തലീഫിൽ നിന്ന് രക്ഷപ്പെടണം, അതിനുള്ള ഉദാഹരണങ്ങളും നമ്മൾ പറഞ്ഞു. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.